കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്ലീസ് അലോൺ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ തിരുവചനത്തിന്റെ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് കോരിന്ത്യർ 5:18 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അതിനൊക്കെയും ദൈവം തന്നെ കാണുകൂടൽ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചുപിടിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പ്രകാരം അപേക്ഷിക്കുന്നു. ഇത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇവിടെ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ, ഹല്ലേലൂയ, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. Now all these things are from God. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവമാണ്. ഹല്ലേലൂയ, ഇതിന്റെ കാരണഭൂതൻ ദൈവമാണ്. ഇതിന്റെ ഇതുണ്ടാക്കിയത് മാത്രമല്ല, ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഓരോ പറയാണ്, ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിനുശേഷം 19 വാക്യത്തിൽ പറയുന്നു, ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുവിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം വിഭാവനം ചെയ്ത ഒരു ശുശ്രൂഷ മാനവജാതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ശുശ്രൂഷ ദൈവം വിഭാവനം ചെയ്ത് അതിനുവേണ്ടി ക്രിസ്തു മുതൽ മുടക്കി. ഹല്ലേലൂയ, ദൈവം തന്റെ ജനത്തിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ ദൈവമയുടെ കയ്യിലും ഈ നിരപ്പിന്റെ ഒരു ശുശ്രൂഷയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഇതിനെ നിരപ്പ് റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യര് തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ അതൊന്ന് പരിഹരിക്കുന്നത് നിരപ്പുണ്ടാക്കുകയാണ്. സ്തോത്രം. ആ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ പൈതലിനെയും സംബന്ധിച്ചുള്ള ആവശ്യമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സ്തോത്രം. അപ്പൊ ദൈവമക്കൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ജോനാഥാനെ കാണുന്നുണ്ട്. ഈ ജോനഥൻ വാസ്തവത്തിൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് താന് ശൗലിന്റെയും ദാവീദിന്റെയും മധ്യത്തിൽ ചെയ്തത്. 1 Samuel 19:4 നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ശമുവേൽ അവിടെ ദാവീദിനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, പക്ഷേ ഇതിന്റെ മധ്യത്തിൽ
ഇതിന്റെ വാസ്തവത്തിലുള്ള ബെനഫിഷ്യറിയായി വരേണ്ട ഒരാളാണ് ആര്? ജോനഥൻ. എന്നാൽ ഈ ജോനഥൻ ദൈവത്തിന്റെ പ്ലാനിനെ തിരിച്ചറിയുന്നു. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ അധികമായി ജനത്തിനുണ്ടായ നന്മയും ഉണ്ടാകാൻ പോകുന്ന നന്മയെ കുറിച്ചുള്ള തിരിച്ചറിവ് ആർക്കുണ്ടായിരുന്നു? ജോനഥൻ ഉണ്ടായിരുന്നു. ജോനഥൻ ഇവിടെ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, അവൻ അവന്റെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ആ ഗോലിയാത്തിനെ കൊന്ന് നമ്മൾ നിന്ന നീക്കിയവനാണ്. ഹല്ലേലൂയ. ജനത്തിനുണ്ടായത് അപമാനത്തിൽ വിടുവിച്ചവനാണ്. അപ്പൊ ജോനാഥൻ അവിടെ ശൗലിന്റെ ഹൃദയത്തിനുണ്ടായ ആ ദുഷ്ട ചിന്തയിൽ നിന്ന് മാറ്റി അവിടെ നിരപ്പിനു വേണ്ടി ശ്രമിക്കുന്നവ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം അപ്പനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അതൊന്നും ആയിരുന്നില്ല തന്റെ വിഷയം. ഇവിടെ ഏതാണ് സത്യം, എന്താണ് നീതി, അതിന്റെ പക്ഷത്ത് നിൽക്കുവാൻ ജോനാഥൻ തയ്യാറായിക്കൊണ്ട് അവിടെ ഒരു നിരപ്പിനു വേണ്ടി ശ്രമിക്കുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, നമ്മളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ സഭയുടെ പൊതു നന്മ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ വളർച്ച, ദൈവനാമത്തിന്റെ മഹത്വം, ഇതിനൊക്കെ വേണ്ടി സംസാരിക്കുന്നവരായിരിക്കണം നമ്മൾ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ പ്രവൃത്തികളും, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും സഭയുടെ ഐക്യത്തിനും ദേശത്തിന്റെ സുവിശേഷീകരണത്തിനും കാരണമായി തീരണം. ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവമക്കൾ അവൾ വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഉത്തരവാദിത്വം മനസ്സിലാക്കി സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു ലൂസ് ടോക്ക് ആയിരിക്കാം ഒരുപക്ഷെ വലിയ തീ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരു തീ ഉണ്ടെങ്കിൽ കെടുത്താനായിരിക്കണം ഒരു ദൈവമേതൽ ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി സുവിശേഷം 5:24 വായിക്കുമ്പോൾ അവിടെ നീ നിന്റെ വഴിപാടുമായി യാഗപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ, Matthew 5:24 അവിടെ കർത്താവ് എന്താ പറയുന്നേ, നിന്റെ വഴിപാടുമായി നീ യാഗപീഠത്തിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്ന നീ എന്ത് ചെയ്യണം? ആ നിന്റെ വഴിപാട് അവിടെ വെച്ച് ആദ്യം ചെന്ന് നീ സഹോദരനോട് നിരക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ വന്ന് നിന്റെ ഹല്ലേലൂയ. അപ്പോൾ ഈ നിരപ്പ് എന്ന് പറയുന്നത് ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആരാധനയിൽ അനിവാര്യമായ ഒന്നാണ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ നീ എന്ത് ചെയ്യണം? അതവിടെ വെച്ചിട്ട് നീ അവിടെ നിരപ്പിന്റെ ശുശ്രൂഷ കടന്നു പോകണം. ഹല്ലേലൂയ. 1 Corinthians 7:11 നാം കാണുന്നത് അവിടെ ഭർത്താവിനോട് എന്ത് ചെയ്യണം? പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. ഭർത്താവിനോട് എന്ത് ചെയ്യണം? ഭാര്യാഭർതൃബന്ധത്തിൽ അന്യോന്യ ഒരു നിരപ്പിലായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. ചില നല്ല ഭക്തിയുള്ള ചില അമ്മച്ചിമാരുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അവരെന്താ വലിയ പ്രശ്നക്കാരാണ്. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അതിന് എരിയും പുളി കൂട്ടുന്ന പരിപാടി. ഇത് ഒരു കാലത്ത് അമ്മായിയമ്മ പോരെന്ന് പറയും. ഇന്ന് തിരിച്ച് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ അമ്മായിമാരൊക്കെ പേടിച്ചിരിക്കുക.
ബ്രഹ്മാവിമാരെ ഒന്നും പറയാൻ ഒക്കത്തില്ല. എനിക്കറിയാം, ഞാൻ പാലക്കാടായിരുന്നപ്പോൾ അവിടെ ഒരു ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി വളരെ നല്ല അമ്മച്ചിയാണ്. പക്ഷെ അമ്മച്ചിക്ക് ഇഷ്ടപ്പെടുന്ന അപ്പ പറയുന്നത് ഇപ്പൊ ഉപേക്ഷിക്കാനാണ്. നല്ല സ്വഭാവം അമ്മച്ചി, എന്നെ കാണുമ്പോഴേക്കും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എനിക്ക് അംഗീകരിക്കാൻ വയ്യാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മോനോട് പറയും, നീ ഇവനെ അങ്ങ് ഉപേക്ഷിക്കും, നീ ഇവിടെ ഉപേക്ഷിക്കും. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിനങ്ങ് എരിവ് കൂട്ടി കൊടുക്കുക, ഉടനെ തന്നെ ഉപേക്ഷിക്കാൻ പറയുക. ഒരിക്കലും ദൈവത്തിന്റെ വചനം പ്രകാരം അതല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അല്പം പ്രയാസമുണ്ടായാലും നഷ്ടമുണ്ടായാലും കഷ്ടമുണ്ടായാലും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അതിന് നമ്മൾ വില കൊടുക്കുന്നവരായിരിക്കണം, അതിന് ഉപദേശിച്ചു കൊടുക്കുന്നവരായിരിക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. ദൈവം വചനം ഉപേക്ഷണം വെറുക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പ്രശ്നങ്ങളില്ലാതെ ഏതെങ്കിലും ഫാമിലീസ് ഉണ്ടോ? എല്ലാ കുടുംബങ്ങളിലും അല്പങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ അവിടെ അത് പരിഹരിക്കാൻ ഉള്ള അനുകൂല സാഹിത്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭർത്താവിന്റെ ചുമതല, ഭാര്യയുടെ ചുമതല. പിന്നെ ഇൻലോസ് ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ഉത്തരവാദിത്വം. പ്രൈസ് ദ ലോർഡ്. അത് പരിഹരിച്ച് നല്ല കുടുംബജീവിതം നയിപ്പാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് നമുക്ക്, അല്ല വഴക്കുണ്ടാക്കുന്ന ശുശ്രൂഷയല്ല നമുക്ക് തന്നിരിക്കുന്നത്, നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഈ നിരപ്പിന്റെ ശുശ്രൂഷ നാം ഓരോ ദിവസവും നിവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗല്ഭ്യം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്ക് എന്തുണ്ടാവും? പ്രാർത്ഥിക്കാൻ മുട്ടുമടങ്ങുമ്പം ദൈവമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകും. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മുടെ ആരാധനയിൽ മാത്രമല്ല പ്രസാദിക്കുന്നത്, നമ്മിൽ പ്രസാദിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു? യഹോവ കായീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. എന്നാൽ അവനെന്ത് ചെയ്തു? ഹാബേലിലും അവന്റെ യാഗത്തിലും ഒന്നാമത് ഹാബേലിൽ പ്രസാദിച്ചു. നമ്മുടെ ജീവിതം ഒരു ആരാധനയായി മാറട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ തന്റെ, നിങ്ങളെല്ലാം അറിയുന്നതാണ് റിക് വാറൻ, അദ്ദേഹത്തിന്റെ പുസ്തകം ഇപ്രകാരം എഴുതിയത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെല്ലാം ആരാധനയാണ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ആരാധനയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കാൻ, അതിൽ അഭിമാനിക്കുന്നവരായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്, അതിൽ അഭിമാനിക്കുന്നവരായിരിക്കാൻ ദൈവം നമുക്കിടയാക്കുമാറാകട്ടെ. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്, നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ദൈവത്തിന് സ്തോത്രം. പാപം നിമിത്തം ദൈവവും മനുഷ്യനുമായിട്ട് എന്തുണ്ടായി? അകൽച്ചുണ്ടായി. ഹല്ലേലൂയ. ഒരു വലിയ ഗ്യാപ്പ് അവിടെ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇത് ഇവിടെ ദൈവമായിട്ട് വീണ്ടും നിരപ്പിക്കുക എന്നുള്ളതായ ആ വലിയ ദൗത്യമാണ് യേശു ക്രൂശിൽ നിർവഹിച്ചത്. ഹല്ലേലൂയ. നാം എഫേസ്യലേഖനം രണ്ടാം അധ്യായത്തിന്റെ 16 വാക്യം, എഫേസ്യൻസ് ചാപ്റ്റർ 2:16 നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അവൻ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പാനും തന്നെ. അതെ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ വെച്ച് എന്ത് ചെയ്തു? ശത്രുത്വം ഇല്ലാതാക്കി. ശത്രുത്വം, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ.
ഇവിടെ യഹൂദനും ജാതിയും തമ്മിൽ ഉള്ള ആ അകൽച്ച അവിടെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ക്രിസ്തു പ്രൈസ് ദി ലോർഡ് ഒരു പുതുശരീരമായി തന്റെ സഭയെ അവൻ സൃഷ്ടിച്ച് ആ ഒരു ശരീരത്തിൽ യഹൂദനും ജാതിയും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് അടുത്തു വരുവാനുള്ള അവസരമാണ് അവിടെ നൽകിയത്. ഹല്ലേലൂയ. ഇവിടെ ദൈവമായിട്ട് നിരക്കുമ്പോൾ തന്നെ മറ്റൊന്നുകൂടെ സംഭവിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ തമ്മിൽ തമ്മിൽ അവൻ അകന്ന് ശത്രുക്കളായി നിന്ന അവസ്ഥയിൽ നിന്ന് ആ ജാതിപരമായുള്ള മതപരമായിട്ടുള്ള വലിയ മതിലുകളെ ഇടിച്ചു കളഞ്ഞ് വേർപാടിന്റെ നടുച്ചോർ ഇടിച്ചു കളഞ്ഞ് ഹല്ലേലൂയ ദൂരസ്ഥരായിരുന്ന അവർക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നായി ചേരുവാൻ ദൈവത്തിന് സ്തോത്രം. ആ പ്രകാരം ദൈവത്തോടുള്ളതായ ഒരു റീകൺസിലിയേഷനിലേക്ക് ദൈവത്തോട് നിരക്കുന്നതിന് അവിടെ ഇടയായി തീരുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുമ്പോൾ ഹല്ലേലൂയ മനുഷ്യനും ദൈവമായിട്ടുള്ള അകൽച്ച അവിടെ ഇല്ലാതാക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ശത്രുത വരുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് റോമാലയിൽ നമ്മൾ കാണുന്നത്. നമ്മളുടെ മുൻപേ ആരായിരുന്നു? നമ്മൾ ശത്രുക്കളായിരുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രന്റെ മരണത്താൽ എന്ത് ചെയ്തു? അവൻ നമ്മെ നിരപ്പിച്ചു എന്നാണ് റോമാലയർ 5:10 10-11 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. ഇവിടെ മനുഷ്യനും ദൈവവും തമ്മിലും ശത്രു നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ശത്രു എന്ന് പറയുന്നത് ദൈവമാണോ ശത്രുത, മനുഷ്യനാണോ ശത്രുത? ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് മനുഷ്യനോടൊരു ശത്രുതയില്ല. ഹല്ലേലൂയ. അത് നമുക്ക് ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് കാണാൻ സാധിക്കും. മനുഷ്യനോട് പാപം ചെയ്ത മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യനെ അന്വേഷിച്ചാണ് അവനെ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക് അടുത്തു വരുന്ന ഒരു ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത, നേരെ മറിച്ച് മനുഷ്യന്റെ പാപപ്രവൃത്തികളോടാണ്. സ്തോത്രം. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. മനുഷ്യൻ പാപത്തെ സ്നേഹിച്ച് ലോകത്തെ സ്നേഹിച്ച് ദൈവത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകുമ്പോൾ ഒരു വലിയ ഗ്യാപ്പാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടാകുന്നത്. ദൈവം പാപം ചെയ്ത മനുഷ്യനെ ദൂതന്മാരോട് കാണിക്കാത്ത ആ ഒരു വാത്സല്യത്തോടെ അവന് വീണ്ടും അവസരം കൊടുത്ത് സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടി ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആ ദൈവ സ്നേഹത്തോട് പ്രതികരിക്കാതെ പ്രൈസ് ദി ലോർഡ് അകന്നു പോകുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മനുഷ്യനെ, ആ മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ 3 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1, പ്രൈസ് ദി ലോർഡ്, അത് എഫേസ്യ ലേഖനം 4:19, മറ്റൊന്ന് കൊലോസ്യർ 1:21, വേറൊന്ന് റോമലേഖനം വായിച്ച 5:10. 1, നമ്മൾ ക്രൂശിന്റെ ശത്രുക്കളാണ്. പിന്നെ എഫേസ്യ 4:19, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തടംപിച്ചുപോയി. പിന്നെ കൊലോസ്യർ 1:21, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും
ശത്രുക്കളുമായിരുന്ന നിങ്ങളെ മനസ്സുകൊണ്ട് അകന്നവർ. ഇപ്പൊ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ എന്തൊക്കെയാ? ഒന്ന്, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനസ്സ് തഴമ്പിച്ചു പോയവര്. പിന്നെ അവിടെ എന്ത് വന്നാലും ഒന്നും ഏകതില്ല. ഹല്ലേലൂയ. രണ്ട്, പിന്നെന്താണ്? ആലിയനേറ്റഡ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? അവരെ അകന്നുപോയി. എഫേസ്യരിൽ പൗലോസ് പറയുന്നുണ്ട്, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൂരസ്ഥരായിരുന്നവർ, എന്നാൽ ക്രിസ്തുയേശുവിൽ സമീപസ്ഥരായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ശത്രുക്കളായി മനുഷ്യൻ മാറിപ്പോയ അവസ്ഥ, എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് ഇവരെ എന്ത് ചെയ്യുന്നു? ഇവരെ തിരിച്ച് ദൈവമായിട്ട് നിരപ്പിക്കുന്ന ആ ശുശ്രൂഷയാണ് യേശു ക്രിസ്തു കാൽവറിയിൽ നിർവഹിച്ചത്. ഹല്ലേലൂയ. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ക്രിസ്തു നമ്മുടെ സമാധാനം. വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നിന്റെ 20-ൽ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കൊലോസ്യൻസ് ചാപ്റ്റർ 1:20. അവൻ സകല സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവ് പ്രസാദം തോന്നി. അവനെ കൊണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അവനെ കൊണ്ട് സകലത്തെയും തന്നോട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ഇതൊരു വലിയ സത്യമാണ്. ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ഇത് ദൈവം പ്ലാൻ ചെയ്തതാണ്. ഇത് മുതൽ മുടക്കിയ ദൈവമാണ്. എന്നിട്ട് ഈ ശുശ്രൂഷ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പറയുന്നത് ഈ നിരപ്പിന്റെ വചനം, വേർഡ് ഓഫ് റീകൺസിലിയേഷൻ, അതെന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഞങ്ങൾ എന്തോ ചെയ്യുന്നേ? പ്ലീസ് അല്ല. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി അംബാസഡേഴ്സ് ആയി. ഹല്ലേലൂയ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് നിരന്നുള്ളിരുന്ന ക്രിസ്തുവിന് പകരം ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന് പറയുമ്പോൾ, ഈ പ്രോസസ്, ഒരിക്കൽ തന്റെ ജീവനെ കൊടുത്ത്, രക്തം കൊടുത്ത് അവൻ നിരപ്പിന്റെ ആ ശുശ്രൂഷ പൂർത്തിയാക്കിയെങ്കിലും ഇന്നും തന്റെ വചനത്താൽ ലോകത്തിലുള്ള ജനങ്ങളെ എന്ത് ചെയ്യാണ്? ദൈവത്തോട് നിരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി, അംബാസഡേഴ്സായി. ഞങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ നിരപ്പിന്റെ ശുശ്രൂഷ, ആ നിരപ്പിന്റെ വചനം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് നിരന്നുകൊള്ളി എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ മനസ്സ്, ലോകത്തിലുള്ള ആരും നശിച്ചു പോകുന്ന അവൻ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല.
എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും തന്നോട് നിരപ്പ് വരണം. അതിനുവേണ്ടി മുതൽ മുടക്കി ഇത്ര വലിയ രക്ഷ, അതിന്റെ സന്ദേശം നമുക്ക് കൈമാറി ആ ശുശ്രൂഷ നമ്മൾ ഭരമേൽപ്പിച്ചു. എന്നിട്ട് ഹല്ലേലൂയ, ഇനി നമ്മുടെ ദൗത്യമാണ് ഇത് ലോകത്തിന് കൊടുക്കുക എന്നുള്ളത്. ഈ നിരപ്പിന്റെ വചനം ഒരു അംബാസിഡർ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് പൗലോസ് പറയുന്നത്. അംബാസിഡർ, എനിക്ക് ഒരു മൂന്ന് സ്ഥലത്ത് അത് കാണുന്ന ആ പദം, ഞാനൊരു അംബാസിഡറാണ്. ഹല്ലേലൂയ, ഞാനിവിടെ താമസിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു രാജ്യത്തിന് വേണ്ടി അതിന്റെ റെപ്രസെന്റേറ്റീവായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഞാനൊരു സ്വർഗീയ പൗരനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംബാസിഡർ വേറെ രാജ്യത്ത് ചെന്നിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങിയാൽ ശരിയാകുമോ? അദ്ദേഹത്തിന് അവിടെ നമ്മളെ റെപ്രസെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ത്യ ഗവൺമെന്റ് ഒരു അംബാസിഡർ ഉണ്ടെങ്കിൽ ആ ഇന്ത്യ ഗവൺമെന്റ് നയങ്ങള് അതിന്റെ കാര്യങ്ങൾ ആ രാജ്യത്ത് അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയും ചെയ്തേ പറ്റുകയുള്ളൂ, ആ ഈ രാജ്യത്തെ അവിടെ റെപ്രസെന്റ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇതുപോലെ കേൾക്കുന്ന ദൈവത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഈ അംബാസിഡേഴ്സ് ആക്കി ദൈവം തീർത്തിട്ടുണ്ടെങ്കിൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളിൽ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിരപ്പിന്റെ വചനം നമ്മളിൽ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതും കൊണ്ട് കിടന്ന് ഉറങ്ങാനല്ല, ഉത്തരവാദിത്വമില്ലാത്തവരായി നമ്മൾ ഒന്നും ചെയ്ത് നമ്മുടെ കാലം കഴിഞ്ഞ് കടന്നു പോകാനല്ല. ഹല്ലേലൂയ, കാലം അതിവേഗം കടന്നു പോകും, നമ്മൾ പിടിക്കുന്നത് സമയം കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കർത്താവിന്റെ മരണം എപ്പോൾ സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എപ്പോൾ മാറ്റപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇവിടെ ഹ്യൂസ്റ്റണിൽ നമുക്ക് എത്ര വീടുണ്ടെന്നോ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നോ ഇതൊന്നുമല്ല വിഷയം. ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി എന്ത് നേടി. എത്ര പേരോട് വചനം പറഞ്ഞു, എന്നെ വളരെ സ്പർശിച്ച ഒരു ഭാഗമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, അദ്ദേഹം പറഞ്ഞത് നരകത്തിലോട്ട് ഈ ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നു, അവിടെ കർത്താവിനോട് കൂടെ നമ്മൾ നിൽക്കുക, അവർ നമ്മുടെ മുഖത്തോട്ടൊന്ന് നോക്കും. കഴിഞ്ഞ 25 വർഷം ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഒരു വാക്ക് കർത്താവിനെ കുറിച്ചൊന്ന് പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, കഴിഞ്ഞ 25 വർഷം ഒരു സ്ട്രീറ്റിൽ താമസിച്ചിട്ട് ഒരിക്കലൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു ദയനീയമായി നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കും. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞത് നമുക്കൊരു ദൗത്യമുണ്ട്. We are the ambassadors of Christ. ക്രിസ്തുവിന്റെ സ്ഥാനമതികളാണ്. നമ്മുടെ കയ്യിൽ ഒരു ശുശ്രൂഷ വടമേൽപ്പിച്ചിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ. നമ്മുടെ കയ്യിൽ വചനം ഏൽപ്പിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, വേർഡ് ഓഫ് റീകൺസിലിയേഷൻ. മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, നമ്മൾ ലോകത്തോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ദൈവത്തോടെ നേർന്നുകൊള്ളുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, വേറെ രോഗം മാറുമെന്നും മറ്റുള്ളതൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്, ഏറ്റവും വലുത് ദൈവത്തോട് നിരന്നുകൊള്ളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.